हेलो, सलाम वालेकुम। ईद मुबारक। വലൈക്കും സലാം. ഹൈർ മുബാറക്. ഇക്ക എന്തൊക്കെയാ വിശേഷം? നിങ്ങൾ പോയത് ഇതിപ്പോ അഞ്ചാമത്തെ പെരുന്നാളല്ലേ? അവിടെ എന്തൊക്കെയാ വിശേഷം? പെരുന്നാളൊക്കെ എങ്ങനെ? ഓ, അടിച്ചുപൊളിയാണിക്ക. ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി വെച്ചപ്പോ നമ്മളെ മോനൊരേ വാശി മട്ടൻ ബിരിയാണി തന്നെ വേണമെന്ന്. അങ്ങനെ അതും വെച്ച് മക്കളെ വിഷമിക്കരുതല്ലോ. ഡ്രസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? പിന്നെ രണ്ടുപേർക്കും കൂടെ ഒരു 5000 രൂപയായി. പിന്നെ എന്റെ ചുരിദാറിന് ഒരു 3500 രൂപയായി. പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോഴുള്ള ഫുഡൊക്കെ കൂടി ഒരു 1500 രൂപ വേറെ. അങ്ങനെ എല്ലാം കൂടി ഒരു 10 അങ്ങോട്ട് കലങ്ങി. പിന്നെന്തൊക്കെ വിശേഷങ്ങള്? പേരെ ഇപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല. ഞാൻ ഫോണിൽ തത്താൻ കൊടുക്കാണേ. ആ മുനീറേ, ഞങ്ങളൊക്കെ അവിടെ തിരക്കിലാ മോനെ. ഷബ്നാന്റെ പുയ്യാപ്പിളന്റെ പഴയനെ വിരുന്ന് വരുമെന്നറിയിച്ചിരിക്കണെ. 2 തരങ്കിൽ ബിരിയാണി വേണ്ടേ? പിന്നെ മുട്ടമാല, മുട്ട ചർക്ക, പാലട, പിന്നെ പിരിയട, നൂൽപ്പെട്ട്, പൊറോട്ട, ബീഫ് കറി, ബീഫ് ഫ്രൈ, മീൻകറി, വെജിറ്റബിള്, മൊത്തം തിരക്കാ മുനീറേ. ഇത്രക്കൊക്കെ വേണോ? അല്ല, കുറച്ചിലും വന്ന അലിയനായ ഗൾഫിലുള്ള മുനീറ എനിക്കല്ലേ എന്റെ നാടക്കാട് അതിയൊക്കെ. പിന്നെ പിന്നത്തെ കാര്യമായിട്ടൊന്നുമില്ല മുനീറ. പെരുന്നാൾ അടിച്ചു പോച്ചാ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ആ പിന്നെ മുനീറ, ഇവിടെ പാൽപ്പണി തീർന്നിക്കണ്. ആരെങ്കിലും കയ്യിൽ എന്റെ ടീനിന് ഇടാൻ കൊടുത്തേക്കടേ, മറന്നുകൊണ്ട്. എന്നാ ശരി മുനീറ, അമ്മച്ചി കൈ കൊടുക്ക. ഹലോ അമ്മാ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്ക്. സുഖാണോ എന്റെ അമ്മക്ക്? വാലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. മോനെ, ഇന്നലെ എനിക്ക് പെരുന്നാളല്ലായിരുന്നോ? ഉമ്മാന്റെ കുട്ടി എന്താ ഉണ്ടാക്കി കഴിച്ചേ? ഉമ്മ, ഞാൻ എനിക്കിവിടെ സുഖാണുമ്മ. അവിടെ എല്ലാവർക്കും സന്തോഷല്ലേ? ഈ എല്ലാത്തും ഇവിടെ എന്ത് സന്തോഷം മോനെ. അങ്ങനെ പറയത്തമ്മ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഉപ്പ അവിടെ പോയി? ഉപ്പ ഒതിയാത്തില്ല, ചിന്ന കിടന്ന് മാറിയ. ഉപ്പനോട് എന്റെ സലാം പറയണോ? പിന്നെ ഞാൻ വെക്ക. സലാം അലൈക്കും. ഏയ് മുനീറേ, നല്ലൊരു ദിവസമായിട്ട് ഇനി കറിയാം. എന്താ പറ്റിയ എനിക്ക്? ഏ മുനീക്ക് നോട്ട് നോക്ക്, എന്താ പറ്റിയ? ഏ ഒന്നുമില്ലക്ക, പെരുന്നാളൊക്കെ അല്ലേ, നാട്ടിലേക്ക് വിളിച്ചതാ. എല്ലാരും എല്ലാരുടെ വിശേഷങ്ങളും പങ്കുവച്ചു, വാതുവരാതെ. അവിടെ വളരെ കളർഫുൾ അല്ലേ നാട്ടില്. കൂട്ടത്തിൽ ഒരു ചോദ്യം മാത്രം എന്നോട് ആരും ചോദിച്ചില്ല. നീ വല്ലതും കഴിച്ചോന്ന്. പക്ഷേ എന്റെ ഉമ്മ മാത്രം എന്നോട് ചോദിച്ചു പൊന്നുപുരി നീ വല്ലതും കഴിച്ചോന്ന്. ഏയ് മുനീറ, നമ്മൾ പ്രവാസികൾ ത്യാഗം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാ. സഹനശക്തി ക്ഷമയും ഒരുപാട് വേണോ? ഒരുപാട് ഉള്ളു കരയാണെങ്കിലും പുറത്ത് ചിരിച്ചു കാണിക്കണം. ഒന്നും ആരെ അറിയിക്കരുത് കേട്ടോ. എണീക്ക്. ഒന്നുമില്ലക്ക, ഞാൻ എനിക്കറിയില്ല. എന്റെ ഉമ്മക്ക് വകുത്തു എന്റെ ഉമ്മ മാത്രമുള്ളൂ ലോകത്ത്.